ഒരു പയറുണ്ടെന്ന് കൊടുത്തില്ലപ്പോ അതിനെ ഫുള്ള് റോക്കിന്റെ കൂട്ടി കയറുന്നു, അല്ല റെഡ്മിന്റെ കൂട്ടി കയറി നിക്കണ് കള്ളൻ. ആ ഫുള്ള് തൊലിച്ചു കഴിഞ്ഞ് പിന്നെ മിനിറ്റ് വെച്ചിട്ട് ഈ അറ്റനോട്ട് അറ്റം വരെ തൊലിച്ചു. വെറുതെ അല്ല ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരെ തത്തമ്മനെ ഓടിച്ചു വിടുന്നത്. ഇത് വേണ്ട, 5 മിനിറ്റ് ആയിട്ടില്ല ഇവിടുന്നോട്ട് അറ്റം വരെ തൊലിച്ചു നിന്നു. അവന്റെ കൂട്ടിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ നോക്ക് അവർ എന്നെ ചെയ്യോ പറഞ്ഞ് നോക്കണ റോക്കി. എന്താ റെഡ്മി നിന്റെ കൂട്ടി കയറിയാ? റെഡ്മിന്റെ കൂട്ടി കയറി, റെഡ്മിന്റെ കൂട്ടില് റോക്കി കയറിയതാണേ. റോക്കി പാട്ട് പാടാൻ തുടങ്ങിട്ടാ അന്ന് ഞാൻ കൂട്ടിലാക്കി വെച്ചു. കൂട്ടിലാക്കി വെച്ചു ഭയങ്കര പാട്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നെ പാട്ടേ പാടില്ല. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി. അവൻ എന്താ പാടാത്തത്? ഇന്ന് അസലായി സൗണ്ട് ഇല്ലേ, തള്ള തുറന്ന് പാടുണ്ടായിരുന്നു. ഞാനിപ്പോ ഇത്തിരി പണിയിലായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഇടാ. എന്താണ് റെഡ്മിന്റെ കൂട്ടില് റോക്കി കയറി നിൽക്കുകയാണ്. ആ സങ്കടമാണ്, അതിന്റെ ദേഷ്യം തീർത്താണ് ആ കപ്പിന് തട്ടി തട്ടി അങ്ങനെ കൊണ്ടുപോയത്. ഞാൻ അതിനെ കൊണ്ട് ഞങ്ങൾ മറിച്ചിടവൻ. എന്താ റെഡ്മി പാവം വിഷമിച്ചിട്ടിരിക്കാണ്. തനിയെ കൂട് തുറക്കാനും അറിയില്ല കേറാനും അറിയില്ല. കൂട്ടിൻ്റെ ഉള്ളില് റോക്കിയാണെങ്കിൽ കേറും ചെയ്യും തുറക്കുകയും ചെയ്യും. ഹലോ നിമ്മീ, അതിന്റെ മേലക്ക് ആറാണത്ത് ഭ്രാന്ത തീർന്ന നിന്റെ കലിപ്പ്. ഏ തീർന്നടാ. അത് റോക്കിക്ക് കൊണ്ടുവന്നാണ്. എന്ന റോക്കി റോക്കി പിടിച്ചോ. അതെ ആ സാധനം എടുത്ത് തൂങ്ങി കണ്ട. ഞാന് ചെയ്യുന്നില്ല സോറി പറഞ്ഞപ്പോഴേ. ചീരില അയ്യേ, ചീരിയിലെ കാര്യങ്ങൾ മരുന്നടിക്കോ? അതുകൊണ്ടല്ലേ ഈ ഇലയിലൊക്കെ പുഴുക്കേട് വന്നിരിക്കുന്നത്. മരുന്നടിച്ച് പറഞ്ഞ പുഴുക്കേടൊന്നും വരില്ല. ഇന്നത്തെ വിളവെടുപ്പാണ്. നന്നാ ഇവിടെ വന്ന് അപ്പിട്ടിടയേക്കാ. ഇതമ്മോ ഇത് വിളക്കൊണ്ട് തോറ്റു. ഏ പുൽച്ചാടി, ഇതേണ്ട ഈ പുൽച്ചാടിയാണ് ഇതൊക്കെ കടിച്ചു വന്നിരിക്കുന്നത്. ചീരനെ കണ്ട, ഈ പുൽച്ചാടിയാണ് ഇതൊക്കെ തിന്നിരിക്കുന്നത്. മരുന്നടിച്ചാണ് പറഞ്ഞ ചീര എന്തിനും ഒക്കെ ഫുള്ളായി കിട്ടും. എടുക്ക് പോ നിന്റെ വീട്ടിക്ക്. പുൽച്ചാടി ഇല്ലേ എന്റെ വീട്ടിൽ പോ. എടുത്തിട്ട് വെളിയിൽ ഉണ്ടാക്കിയമ്മ. അത് ഞാനിപ്പോ എടുത്തത് രണ്ടാവും. അതാ പോയി, എവിടെ പോയി, എവിടെ പോയി. ഇന്ന് ഇത്രയും കിട്ടിട്ടാ വെണ്ടയ്ക്ക. ദേ രണ്ട് പയറ്, എന്റെ റോക്കിക്ക് രണ്ട് പയറ്. കുട്ടനാട് നല്ലത്. ഇത്രത്തോളം പച്ചമുളക് പഴുത്തിരിക്കും. കളത്തരം കാണിക്കണോ എന്നോട് കുടിച്ചോ പറഞ്ഞിട്ട്. ഓരോ ദിവസം വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കണം. ഇന്നെന്താ ചെയ്യേണ്ടത് പിന്നെ? ഇന്ന് ആർക്കും വേണോ ചോദിക്കട്ടെ കേട്ടാ. വേണോ ചോദിക്കില്ല, ആവശ്യമില്ലെങ്കിലും കൊടുക്കണ്ടല്ലോ. വെണ്ടയ്ക്കൊക്കെ ചീപ്പറായിട്ടാണേ അല്ലേ. ഇതാണ് പച്ചമുളക്, കുറച്ച് വലിച്ചുള്ളൂ. എന്താട്ടാ മതിയായാ കെണിയ? Yeah.
റോക്കിന് കൂട്ടിപ്പോ നിക്കാണ്. പണ്ട് കുളിക്കാൻ പോയതാണ്, ഇനി വരുന്ന വരെ വിളിക്കും. ഓ പപ്പായ വേണ്ട, ഞാൻ കഴിച്ചു. നായ് നായ് ഇവിടെ, നായിനാട്ടി വിട്, നായ് നായിനേട്ടൻ പറ, നമുക്ക് കോഴിനേട്ടു നായ്. പൂച്ചയാണ്ട, നായല്ലേ, നായ് പൂച്ചയല്ല, നായ് നായ് ഇവിടെ നായ്. കോഴി ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കിയോട്ടാ. പൂച്ച, ഞാൻ പൂച്ച പറഞ്ഞ കോഴി, പൂച്ച കത്തുന്നു. കുഞ്ഞാവേ, നായ് നായ്, വണ്ടിക്കാര് വരുമ്പോ എനിക്ക് പേടിയാവുക, വണ്ടി ഇടിക്കോ എന്നിട്ട് കാർമ കണരാതി വീട്ടിന്റെ മുമ്പിൽ തന്നെ ഒക്കെ വന്നിട്ടാവുള്ളു. രണ്ടു മൂന്ന് പിള്ളേര് സൈക്കിൾ ചവിട്ടിയിട്ട് ആങ്ങളെ ആദ്യം വീണ് രണ്ടു ദിവസം മുമ്പ് വീണ് തല അങ്ങനെ പെപ്പപ്പേന്നായി ഒരേ കരച്ചില് വീടിന്റെ മുമ്പിൽ വന്നിട്ട്. അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് പെങ്ങള് വീണു, പെങ്ങള് വീണിട്ട് അയ്യോ ഒന്നും പറയണ്ട, അത് ബോധം പോയി വായിക്കൂടെ പപ്പയമ്മലൊക്കെ വന്ന് കിടന്ന് ഞാൻ എടുത്തോട്ട് വന്ന് വീട്ടിനുള്ളിൽ കൊണ്ട് കിടത്തി വെള്ളം കൊടുത്ത് ആദ്യം പുറത്ത് കിടത്തിയിട്ട് എനിക്ക് പേടി പെൺകുട്ടിയല്ലേ. പിന്നെ അതിന് ഇത്തിരി ഒരു അര ബോധം വന്നപ്പോൾ എടുത്ത് ഉള്ളിൽ കൊണ്ട് വന്ന് കിടത്തി വെള്ളമൊക്കെ കൊടുത്ത് കുറേ നേരം കഴിഞ്ഞ ശേഷം അവർ വീട്ടുകാർ വന്ന് ഓഫീസിൽ കൊണ്ടുപോയി. എന്നിട്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. അതിൻ്റെ അമ്മ ഒന്നും പറയണ്ട, ഒരു സൈക്കിളിൽ നിന്ന് വീണിട്ട് പാവം കുട്ടികളാകുമ്പോൾ.